നമസ്കാരം. മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വേമ്പനാട്ടുകായാൽ നീന്തിക്കയറി 6 വയസ്സുകാരി ഗായത്രി പ്രവീൺ ചരിത്രത്തിലേക്ക്. കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്തെ 4.5 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് 1ാം ക്ലാസ്സുകാരി നീന്തി കടന്നു. വൈക്കം ബീച്ചിൽ നീന്തിയെത്തിയ ഗായത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നാട്ടുകാർ ഒരുക്കിയിരുന്നത്. 6 വയസ്സിന്റെ ഉൾക്കരുത്തുമായി ഗായത്രി പ്രവീൺ നീന്തിക്കയറിയത് ചരിത്രത്തിലേക്ക്. വേമ്പനാട്ടുകായലിന്റെ വിരിമാറിലൂടെ കുഞ്ഞു ഗായത്രി നീന്തിക്കടന്നത് 4.5 കിലോമീറ്റർ. ചരിത്രത്തിൽ ഇടം നേടുന്നതിന് പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് വാരപ്പെട്ടി ഇളങ്ങവം പുളിക്കാംകുന്നത്ത് പ്രവീണിന്റെയും ചിഞ്ചുവിന്റെയും മകളായ ഗായത്രി. വേമ്പനാട്ടുകായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് ഈ 1ാം ക്ലാസ്സുകാരി നീന്തിക്കയറിയത്. ആലപ്പുഴ ചേർത്തല തവണക്കടവിൽ നിന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച നീന്തൽ പരിപാടി അരൂർ MLA ദലീമ ജോജോ ഫ്ലാഗ് ഓഫ് ചെയ്തു. 1.5 മണിക്കൂർ കൊണ്ട് 4.5 കിലോമീറ്റർ നീന്തി വൈക്കം ബീച്ചിലെത്തിയ ഗായത്രിയെ വൈക്കം തഹസിൽദാർ TN വിജയൻ സ്വീകരിച്ചു. ഇതോടെ വേമ്പനാട്ടുകായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗം നീന്തിക്കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള ഗായത്രിയുടെ അഭിലാഷം സഫലമായി. 6 വയസ്സുകാരിയെ സാഹസികമായ നീന്തലിന് 1 വർഷത്തോളം പരിശീലനം നൽകി വിജയം കൈവരിക്കാൻ ഒപ്പം നിന്ന പരിശീലകൻ ബിജു തങ്കപ്പനും മാതാപിതാക്കൾക്കും അളവറ്റ സന്തോഷമാണ് ഗായത്രിയുടെ ഈ നേട്ടം നൽകുന്നത്. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന് കീഴിലായിരുന്നു ഗായത്രിയുടെ പരിശീലനം. വൈക്കം ബീച്ചിൽ നീന്തിയെത്തിയ ഗായത്രിയെ സ്വീകരിക്കുവാൻ ധാരാളം ആളുകൾ വന്നു ചേർന്നിരുന്നു. പ്രശസ്ത സിനിമാ താരം ചെമ്പിൽ അശോകൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധിക ശ്യാം അധ്യക്ഷത വഹിച്ചു. വൈക്കം MLA CK ആശ CM പ്രദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.